ಅವರು ಇದೀಗ ನಿಮ್ಮ ಮುಂದೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಮ್ ವರಹ್ಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد فأنت نور الهدى في كل كائنتي وأنت سر الندى يا خير معتمدي. ഒരു പ്രസംഗത്തിന്റെ ആവശ്യമൊന്നുമില്ല, ബർക്കത്തിന് വേണ്ടിയിട്ട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വലിയ ഒരു പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന എ പി ഉസ്താദിനെയും പേരോടിനെയും കൂറത്തങ്ങളും ഇവിടെ അടുത്ത വീട്ടിൽ നിൽക്കുകയാണ്. നമ്മുടെ മിനിസ്റ്റർ യു ടി ഖാദർ സാഹിബ് തിരക്ക് പിടിച്ച് സംസാരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. ഒരു വർക്കത്തിന് വേണ്ടി എന്തെങ്കിലും പറയണ്ടേ? ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ നിർത്താം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 28-ാം പുത്രനായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി താജുൽ ഉലമ ഒരു കേരളക്കാരാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ജന്മം കൊണ്ട് കേരളക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് ആ മഹാ മനീഷിയുടെ ജീവിതകാല പ്രവർത്തന മണ്ഡലങ്ങൾ മുഴുവനും ദക്ഷിണ കന്നഡ ജില്ല അഥവാ സുള്ളിയ ഉൾക്കൊള്ളുന്ന പ്രദേശത്താണ് പ്രവർത്തനമുണ്ടായിരുന്നത്. ഇവിടെ നടക്കുന്ന 35 വർഷം 3.5 പതിറ്റാണ്ട് കാലം ഇവിടുത്തെ ജനറൽ ബോഡി മീറ്റിംഗിന് എല്ലാ വർഷവും റെഗുലറായിട്ട് ഒരു വർഷം വയ്യാതെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ പങ്കെടുത്തിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ സുള്ളിയോടുള്ള അഭേദ്യമായ ബന്ധം എല്ലാം ഉസ്താദുമാര് സൂചിപ്പിച്ചതുപോലെ നമുക്ക് മുസ്ലിമീങ്ങളാണ്, ഇവിടെ കുറച്ചു കാലം ജീവിച്ചു മരിച്ചു പോകേണ്ടവരാണ്. ആ മരിക്കുമ്പോൾ മനോഹരമായി മരിക്കണം, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ട് ഇങ്ങ് താജുൽ ഉലമ വരേക്കുമുള്ള മൺമറഞ്ഞു പോയ മഹാന്മാരെ നമുക്ക് കാണിച്ചു തന്നത്. അവരുടെ ചെറിയൊരു ഉപദേശം കേട്ട് ഉപദേശം കേട്ടുകൊണ്ട് തുടങ്ങിയ ഒരു അൻസാറുൽ മുസ്ലിമീൻ സംഘടനയുടെ ഗോൾഡൻ ജൂബിലി. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ സുള്ളിയത്ത് പ്രദേശത്തുകാരായ ബാല്യക്കാരെല്ലാം ജനിക്കുന്നതിന് മുമ്പേ, 40 വയസ്സ് ആവാത്ത മക്കൾ ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങി വെച്ച ഒരു സാന്ത്വന പ്രവർത്തനത്തിന്റെ 40 വർഷം കഴിയുന്ന സമയത്ത്, 40 വർഷമാകുന്ന സമയത്ത് കഴിഞ്ഞു പോയ പ്രസിഡന്റുമാരെയും പ്രവർത്തകന്മാരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ പരിപാടി അൽഹംദുലില്ലാഹ്. അല്ലാഹു നിങ്ങൾ ഖൈർ പ്രതിഫലം തരട്ടെ. ഇതൊരു മാതൃകാപരമാണ്. ഇനി വരുന്ന തലമുറ ഇത് മനസ്സിലാക്കി ഇതിനേക്കാൾ ഉശിരോടുകൂടെയും ഇതിനേക്കാൾ വളരെ വിപുലമായ തോതിലും ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മുടെ സുള്ളിയത്ത് പ്രദേശത്ത് നടത്തണം എന്നതിനുള്ള ഒരു പ്രഖ്യാപനമാണ് ഈ പ്രവർത്തനത്തിലൂടെ ഇവിടുത്തെ യുവാക്കൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ മദ്രസയിൽ പോകുന്ന കാലത്ത്, നിങ്ങൾക്കെല്ലാവരും, ഞാൻ ആദൂരിലാണല്ലോ, മഞ്ഞമ്പാറയിലാണല്ലോ, മദ്രസയിൽ പോകുന്ന കാലത്ത് അന്ന് ഫിത്താൻ മാർഗം ചെയ്യാൻ വകയില്ല. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യും? അൻസാറുൽ മുസ്ലിമീൻ സുള്ളിയത്ത് മാർഗം ചെയ്യുന്ന കല്യാണം, മാർഗ കല്യാണം, സുന്നത്ത് കല്യാണം നടത്തുന്നത്. അങ്ങനെ ലീവ് കിട്ടിയപ്പോ എല്ലാ കുട്ടികളെയും കൂടെ ഇവിടെ സുന്നത്ത് കല്യാണം നടത്തുന്നു. പതിവുണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടോ എന്ന് അറിയില്ല എനിക്ക്. അപ്പൊ പഴയ കാലത്ത് അങ്ങനെയല്ല, കുറേ ആളുകൾ 10-40 കുട്ടികളെ ഒന്നിച്ച് മാർഗല്യാണം ചെയ്യിച്ചു, ഒന്നോ രണ്ടോ ദിവസം അന്ന്. അങ്ങനെയാണല്ലോ എന്നിവിടെ മാർഗം ചെയ്യുന്ന ഒരു അലി മരിച്ചു അല്ലേ? ഉണ്ടോ ഞാനൊക്കെ ഇങ്ങനെ അയാളെ കാണുന്നുണ്ട്. അപ്പോ അങ്ങനെ വലിയ ഒരു സാന്ത്വന പ്രവർത്തനത്തിന്റെ പര്യായമാണ്
നമ്മുടെ അൻസാറുൽ മുസ്ലിമീൻ അതിന്റെ 40-ാം വാർഷികം ആഘോഷിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട വരും തലമുറയോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട്, ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇനി വരും തലമുറയിലേക്ക് നിങ്ങൾ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കഴിഞ്ഞുപോയ മുഴുവൻ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുമാരാകട്ടെ. നാൽപ്പതല്ല, 50 ഗോൾഡൻ ജൂബിലി. 50 വർഷമാണ് കേട്ടോ, ഞാൻ 40 അല്ല. ഈ 40 എന്ന് പറയുമ്പോ ആ നമുക്ക് മനസ്സിൽ പതിയുന്ന ഒരു എണ്ണം ആയിപ്പോയതോട് അങ്ങനെ പറഞ്ഞതാ. 40-ാം വയസ്സിലാണല്ലോ റസൂലുള്ളാഹി തങ്ങളുടെ നബുവത്ത് കിട്ടിയത്. അപ്പൊ ഇത് 50 വർഷം, 5 പതിറ്റാണ്ട് കാലം. ഇവിടെ 35 വർഷം ഖതീബായിരുന്ന നമ്മളെ അബ്ദുറഹ്മാൻ മുസ്ലിയാര്, അവരാണ് ഈ അൻസാറുൽ മുസ്ലിമീൻ എന്ന് സ്റ്റേജിന്റെ പേരും മൂപ്പര് തന്നെയാണ്. അപ്പൊ പഴയ ആളുകളെ അനുസ്മരിക്കുക, ഇതാണ് നമ്മുടെ മാതൃക, ഇതാണ് നമ്മുടെ മാതൃക. കഴിഞ്ഞു പോയ ആളൊക്കെ തിരസ്കരിക്കുക, അവരെ അപഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നമുക്ക് വേണ്ട. അത് തന്നെയാണ് സുന്നത്തിയമായത്തും, അത് തന്നെയാണ് താജുൽമ പഠിപ്പിച്ചതും, അത് തന്നെയാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഈ ശബ്ദം കേൾക്കുന്ന എന്റെ നേതാക്കന്മാരായ മിനിസ്റ്റർ അടക്കമുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രവർത്തനം ഈ മേഖലയിലൊക്കെ കൂടുതൽ കൂടുതൽ ഉശിരു നൽകുന്ന, മുസ്ലിം സമുദായത്തിന് ഉന്മേഷമൊക്കെ നൽകുന്ന പ്രവർത്തനം ആകണം. അൽഹംദുലില്ലാഹ് ആയിട്ടുണ്ട്. എല്ലാ സമയത്തും മുടിപ്പിലേക്ക് ഓടി വന്ന് എനിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുന്ന മിനിസ്റ്ററിനെ ഒന്നുകൂടി ഞാൻ ഈ സമയം സ്വാഗതം പറയാനും കൂടി ഉപയോഗപ്പെടുത്തുകയാണ്. വെള്ളമില്ലെന്ന് പറഞ്ഞപ്പോൾ ഉടനെ 2-3 മാസം മുമ്പ് ഒരു ബോർവെല്ല് അവിടെ പാസ്സാക്കി കുഴിച്ചു. അൽഹംദുലില്ലാഹ് മുടിപ്പിലേക്ക് തന്നെ മതിയാകുമാറ് വെള്ളം അള്ളാഹു തആല നമുക്ക് തന്നു. ഇനിയിപ്പോ മിനിഞ്ഞാന്ന് കഴിഞ്ഞ സഖാഫിയ റാത്തിവിൽ വന്നിട്ട് 5 ലക്ഷം റുപ്യ അവിടുത്തെ സാന്ത്വന പ്രവർത്തനത്തിന് വേണ്ടി പാസ്സാക്കി ഈ കുട്ടി ഖാദർ സാഹിബ്. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ദീർഘായുസ്, ആഫിയത്തും, ഇജ്ജത്തോടു കൂടി മുസ്ലിം സമുദായത്തിന് സേവനം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വന്നു വരണം. ഇവിടെ ഒട്ടനവധി രാഷ്ട്രീയക്കാരിവിടെയുണ്ട്. ഏത് രാഷ്ട്രീയമാണെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ജനസേവ ചെയ്യുന്നവരാണ് യഥാർത്ഥ രാഷ്ട്രീയക്കാർ എന്ന് ഗാന്ധിജി പറഞ്ഞ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അപ്പോ എന്റെ പ്രിയ ശബ്ദം കേൾക്കുന്ന എല്ലാ ആളുകളും, പ്രത്യേകിച്ച് എന്റെ ചെറു തലമുറക്കാര്, നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ മുമ്പോട്ട് പോയാൽ നമുക്ക് ദുന്യാവ് മാത്രമല്ല ബാസുരമാകുന്നത്, ആഹ്റും കൂടി അള്ളാഹു തരും. അള്ളാഹു സ്വീകരിക്കുമാരാകട്ടെ. ഈ ഇരുത്തവും നിർത്തവും ഈ പ്രവർത്തനവും എല്ലാം തന്നെ അള്ളാഹുവേ നീ വലിയൊരു കബൂലിയത്തുള്ള അമലാക്കി നീ മാറ്റണേ നാഥ. ഇവിടെ കഴിഞ്ഞു പോയ എല്ലാ പ്രവർത്തനങ്ങളും സർവശക്തനായ നാഥ, അതിൽ വല്ല റിയാവും വന്നു പോയിട്ടുണ്ടെങ്കിൽ, അതിൽ വല്ല പോരായ്മകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് പൂർണ്ണമായ നിലക്ക് സവാബ് കിട്ടുന്ന അമലാക്കി നീ മാറ്റണേ റബ്ബേ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കരങ്ങൾക്കും അല്ലാഹു ആഫിയത്ത്, ദീർഘായുസ്, സിഹത്ത് നീ കൊടുക്കണേ റബ്ബേ. രോഗികളായ നിരവധി ആളുകൾ ഇന്നിവിടെ വരുമ്പോഴും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നിരവധി രോഗികളുണ്ട് നാഥ. എല്ലാവരുടെ രോഗവും സർവശക്തനായ ഷാഫിയായ അല്ലാഹ് നിശിഫയാക്കണേ നാഥ. കിഡ്നി സംബന്ധമായ രോഗികൾ ധാരാളമുണ്ട്, ക്യാൻസർ സംബന്ധമായ രോഗികളുണ്ട്. എല്ലാ സമയത്തും എനിക്ക് വരുന്ന ഫോൺ കോളുകൾ 90% രോഗത്തെ പറ്റി ശിഫയാക്കാൻ വേണ്ടി ദുആ ചെയ്യണമെന്നാണ്. അല്ലാഹുവേ, 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 നീ അല്ലാതെ മറ്റൊരു ഷാഫി ഞങ്ങൾക്കില്ല റഹ്മാനെ, നിന്റെ ശിഫ അല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കില്ല റഹ്മാനെ. അതുകൊണ്ട് നാഥ, ഞങ്ങളിലുള്ള മുഴുവൻ രോഗികളും, ഈ സദസ്സിലിരിക്കുന്ന നേതാക്കന്മാർ, സദാത്തുക്കൾ, ആലിമ്യങ്ങൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ നേതാക്കന്മാർ, ഈ സദസ്സിലിരിക്കുന്ന ആളുകൾ എല്ലാവരുടെ രോഗവും നിശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബാദികൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവര്, ഞങ്ങളെ സ്നേഹിക്കുന്നവര്, ഞങ്ങളുടെ സുന്നത്യമായത്തിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെടുന്നവര്, പ്രത്യേകിച്ച് എന്റെ ഹിദ്മത്തിലായി കഴിയുന്ന മജ്ലിസിലേക്ക് വരുന്ന 10,000-ക്കണക്കിന് ആളുകളുടെ രോഗങ്ങൾ അല്ലാഹു എല്ലാം നിശിഫയാക്കണേ അല്ലാഹ്, നിശിഫയാക്കണേ അല്ലാഹ്. ഈ സദസ്സിന്റെ വർഗത്ത് കൊണ്ട് നിശിഫയാക്കണേ അല്ലാഹ്. റബ്ബേ, കഴിഞ്ഞു പോയ പ്രവർത്തനത്തെക്കാൾ ഉഷാറായി ഇനി മുമ്പോട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനും ജനങ്ങൾക്കത് ഉപകാരപ്പെടുന്ന വിധത്തിലാകാനും നീ സ്വീകരിക്കുന്ന പ്രവർത്തനമാകാനും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ 9-ാം തീയതി, അടുത്തു വരുന്ന 9-ാം തീയതി ഉടുപ്പിലെ